ഓക്കെ, അപ്പോ നമ്മൾ ടി ഡി എസിന്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ടി ഡി എസ് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ആയപ്പോ പറഞ്ഞ ജസ്റ്റ് ഒന്ന് ടി ഡി എസിന്റെ റേറ്റ് അതിന്റെ സെക്ഷൻസ് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ഈ ടി ഡി എസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആരാണോ ടാക്സ് ഒരാൾക്ക് എമൗണ്ട് കൊടുക്കുമ്പോൾ അതിന് ടി ഡി എസ് കട്ട് ചെയ്തിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പൊ കയ്യിൽ വെക്കാനുള്ളതല്ല, ഞാൻ ഒരാൾക്ക് ഒരു എമൗണ്ട് കൊടുക്കുമ്പോൾ അത് ഇത്ര ശതമാനം ടി ഡി എസ് കട്ട് ചെയ്തു. അപ്പോ ഒരു 100 രൂപ കൊടുക്കുമ്പോൾ 10% ടി ഡി എസ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, 10 രൂപ കയ്യിൽ വെച്ച് 90 രൂപ കൊടുത്തു. ഇനി 10 രൂപ എനിക്ക് അവകാശപ്പെട്ടതല്ല, ആർക്ക് അവകാശപ്പെട്ടതാണ്? ഗവൺമെന്റിന്. ഗവൺമെന്റിലേക്ക് ഞാൻ അടക്കേണ്ടതായി. അപ്പൊ ഈ 10 രൂപയെ സംബന്ധിച്ച് എന്തൊക്കെയാണ് അടുത്ത പ്രൊസീജിയർ? 10 രൂപ എന്റെ കയ്യിൽ വെക്കാൻ പറ്റില്ല, അതെന്ത് ചെയ്യണം, ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. എന്നാണ് അടയ്ക്കുന്നത്? ഇനി അടച്ചു കഴിഞ്ഞാൽ ഇതിനെ കുറച്ച് റിട്ടേണും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് ഈ 10 രൂപ പിടിച്ചു വെച്ചത്? ആ പാർട്ടിക്ക് അവകാശപ്പെട്ട പൈസയായിരുന്നു, അത് നമ്മൾ പിടിച്ചു വെച്ചു. അപ്പൊ ഇത് പിടിച്ചതിന്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത്ര എമൗണ്ട് പിടിച്ചതായിട്ട് അവന് ടി ഡി എസിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അങ്ങനെ കുറച്ച് ഫോർമാലിറ്റീസ് ആണ് ഇനി അടുത്ത് ടി ഡി എസിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, എന്നാണ് ടി ഡി എസ് പിടിച്ചതടക്കേണ്ടത്, എന്നാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, എന്നാണ് ഫോമും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുള്ളത് എന്നതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ടി ഡി എസിന്റെ പ്രൊവിഷൻ പറയും. ഇനി ടി ഡി എസ് എല്ലാവർക്കും പിടിക്കാൻ പറ്റത്തില്ല. ടി ഡി എസ് പിടിക്കണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ടാക്സ് ഡിഡക്ട് ചെയ്യേണ്ട വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒരു ടാക്സ് ഡിഡക്ഷൻ കളക്ഷൻ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞുള്ള ഒരു നമ്പർ എടുത്താൽ മാത്രമാണ് നമുക്ക് ടി ഡി എസ് എടുക്കാനായിട്ട് പറ്റത്തു. അപ്പോ അത് ആ കേസുകളാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ത്രൂ സ്റ്റഡി മീറ്റ്. അപ്പൊ സ്റ്റഡി മീറ്റിൽ എടുക്കാൻ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സ്. ഡ്യൂട്ടി ഓഫ് എ പേഴ്സൺ ഓൺ റെസ്പോൺസിബിൾ ഫോർ ഡിഡക്ടിങ് ടാക്സ് എസ്റ്റിമേറ്റ്സ്. അപ്പൊ ഈ പറഞ്ഞ എമൗണ്ടുകൾ നമ്മൾ ടാക്സ് ഡിഡക്ട് ചെയ്തത് എന്ത് ചെയ്യണം, അത് ഗവൺമെന്റിലേക്ക് അടക്കണം. അപ്പൊ എന്നൊക്കെ അടക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സമ്മറിയാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ കാണുന്നത്. ടി ഡി എസ്, ടാക്സ് ഡിഡക്റ്റഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെന്റ്. അപ്പോ ഗവൺമെന്റിന്റെ ബിഹാഫില് ടാക്സ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, വേർ ദ ടാക്സ് ഈസ് പെയ്ഡ് വിത്തൗട്ട് പ്രൊഡക്ഷൻ ഓഫ് ആൻ ഇൻകം ടാക്സ് ചലൻ. അപ്പോ ഇൻകം ടാക്സ് ചലൻ ക്രിയേറ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് ചുമ്മാ ഡിഡക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, സെയിം ഡേ തന്നെ, അതായത് ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ് ഭാഗത്തു നിന്നാണ് നമ്മൾ ടി ഡി എസ് പിടിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓൺ ദ സെയിം ഡേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിട്ടുള്ള ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ അടക്കേണ്ടതായിട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത് വേർ ദ ടാക്സ് ഈസ് പെയ്ഡ് വിത്തൗട്ട് പ്രൊഡക്ഷൻ ഓഫ് ഇൻ ഇൻകം ടാക്സ് ചലൻ. അപ്പോ ഇൻകം ടാക്സ് ചലൻ ക്രിയേറ്റ് ചെയ്യാതെയാണ് എന്ത് ചെയ്യുന്നത്, ടാക്സ് അടക്കുന്നതെങ്കിൽ നമ്മൾ ഓൺ ഓർ ബിഫോർ 7 days from the end of the month in which the tax is deducted. Okay, appo income tax challenge create cheyidu allade adakkinengil nammal endu cheyanam, ennaanu deduct cheyidathu annu thanne nammal ee parayunna tax government like deposit cheyanam. Allade deduct cheyidatta tax nammal income tax challenge create cheyidittana adakkinengil nammal endu cheyanam, on or before 7 days from the end of the month in which the tax is deducted. അപ്പൊ ഏത് മാസം ടാക്സ് ഡിഡക്ട് ചെയ്തത് ആ മാസം കഴിഞ്ഞിട്ട് 7 ദിവസത്തിനുള്ളില് നമ്മൾ എന്ത് ചെയ്താൽ മതി, അടച്ചാൽ മതി. ഇൻകം ടാക്സ് ചലൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അടക്കുന്നത്, അല്ലെങ്കിൽ എന്നാണോ നമ്മൾ ഡിഡക്ട് ചെയ്തത് അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ടി ഡി എസ് ഗവൺമെന്റ് അക്കൗണ്ടിലേക്ക് അടക്കേണ്ടതായിട്ട്. ഓക്കെ, എന്താണെങ്കിൽ ടാക്സ് ഡിഡക്ട് ചെയ്ത് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെന്റ്. ഓക്കെ, വെൻ ദ അസസിംഗ് ഓഫീസർ ആഫ്റ്റർ ഒബ്ടെയ്നിംഗ് പ്രയർ അപ്രൂവൽ ഫ്രം ജോയിന്റ് കമ്മീഷൻ പെർമിറ്റ് ക്വാർട്ടേർലി പേയ്മെന്റ് ഓഫ് ടാക്സ്. അപ്പൊ അസസിംഗ് ഓഫീസർ പ്രയർ അപ്രൂവൽ ഫ്രം ജോയിന്റ് കമ്മീഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്വാർട്ടേർലി പേയ്മെന്റ് ഓഫ് ടാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Where reduction is made under section 192, 194A, 194D, 194H, Insurance Commission, Commission, Salary, within July 7, July 7, quarter ending June. അപ്പൊ ക്വാർട്ടർ ഏപ്രിൽ മെയ് ജൂൺ, ഫസ്റ്റ് ക്വാർട്ടർ ആണെങ്കിൽ ജൂൺ കഴിഞ്ഞിട്ട് പിന്നത്തെ മാസം ജൂലൈ 7 അടച്ചാൽ മതി. ഇനി ഒക്ടോബർ 7 എങ്ങനെയാണെങ്കിൽ അടുത്തത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എൻഡ് ചെയ്യുന്ന ക്വാർട്ടർ ആണെങ്കിൽ അടുത്ത മാസം സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബർ 7. ഇനി ജനുവരി 7 അടക്കണം അടുത്ത ക്വാർട്ടർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് ക്വാർട്ടർ 31 മാർച്ചിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏപ്രിൽ 30 അടച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഏപ്രിൽ 30. അപ്പൊ അവസാനത്തെ ക്വാർട്ടർ മാത്രം ഏപ്രിൽ 7 അല്ല, നമുക്ക് എന്ത് അടച്ചാൽ മതി, ഏപ്രിൽ 30 അടച്ചാൽ മതി. അത് കുറച്ച് നമ്മുടെ ഇയർ എൻഡ് ആയ കാരണം കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് കൂടുതൽ ഉണ്ടാവും, ബാക്കി ടാക്സിന്റെയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം റിലാക്സേഷൻ തന്നു. ഏപ്രിൽ 7 അടക്കണ്ട, ഏപ്രിൽ 30 അടച്ചാൽ മതി. അപ്പൊ ബാക്കി അല്ലാതെ എന്താണ്, മന്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മന്ത് കഴിഞ്ഞിട്ട് അടുത്ത മാസം 7 ക്വാർട്ടർ ആണെങ്കിൽ ആ ക്വാർട്ടർ കഴിഞ്ഞിട്ട് അടുത്ത ക്വാർട്ടർ തുടങ്ങുന്ന ഫസ്റ്റ് മന്തില് 7. അപ്പോ ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസം 7 അടയ്ക്കണം. പക്ഷെ അവസാനത്തെ ആണെങ്കിൽ നമ്മൾ എന്താ, ഏപ്രിൽ 30 അടച്ചാൽ മതി. ഇനി എനി അതർ കേസ് ഫോർ ദ മന്ത് ഓഫ് മാർച്ച്, മാർച്ചിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 30 ഏപ്രിൽ അടച്ചാൽ മതി. ഓക്കെ,
അപ്പോ ക്വാർട്ടറിലല്ല മന്ത്ലി അടക്കേണ്ട ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം, മന്ത്ലി തന്നെ ഒരു മാസം കഴിഞ്ഞ് ഈ മാസം ഡിഡക്ട് ചെയ്യേണ്ട എമൗണ്ട് ആണെങ്കിൽ ഈ മാസം കഴിഞ്ഞിട്ട് അടുത്ത മാസത്തെ 7-ാം തീയതിക്ക് ഉള്ളിൽ അടക്കേണ്ടതായിട്ട് വരും. പക്ഷെ അവസാനത്തെ മാസം മാർച്ച് മാസത്തെയാണ് നമ്മൾ പിടിച്ചതെങ്കിൽ, ടാക്സ് ഡിഡക്ട് ചെയ്തെങ്കിൽ, നമ്മൾ ഏപ്രിൽ 7-ാം തീയതിക്കുള്ളിൽ അടക്കേണ്ട കാര്യമില്ല, 30th April അടച്ചാൽ മതി. ബാക്കിയുള്ളതാണെങ്കിൽ വിത്തിൻ 7 ഡേയ്സ്. ക്വാർട്ടർ ആണെങ്കിൽ ക്വാർട്ടർ അവസാനിച്ചിട്ട് അടുത്ത മാസം 7-ാം തീയതിക്കുള്ളിൽ അടക്കണം, മന്ത് ആണെങ്കിൽ മന്ത് അവസാനിച്ചിട്ട് അടുത്ത മാസം 7-ാം തീയതിക്കുള്ളിൽ അടക്കേണ്ടതായി. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഇഷ്യൂവൻസ് ഓഫ് സർട്ടിഫിക്കറ്റ് ടു പേ, സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതായത് നമ്മളൊരാൾക്ക് കൊടുക്കുന്ന പേയ്മെന്റിൽ നിന്ന് TDS പിടിക്കുകയാണെങ്കിൽ നമ്മൾ ആ TDS പിടിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. സാലറി ആണെങ്കിൽ ഏതാ ഫോർമാറ്റ് എന്ന് പറയുന്നത്, സർട്ടിഫിക്കറ്റ് 16 ആണ്, സാലറി ഫോം 16 ആണ് കൊടുക്കേണ്ടത്. അതേഴ്സ് വേറെ നാച്ചർ ഓഫ് പേയ്മെന്റ് ആണെങ്കിൽ, അപ്പോൾ സാലറിക്ക് മാത്രം 16, ബാക്കി അതർ പേയ്മെന്റ് ആണെങ്കിൽ ഫോം 16A ആണ് കൊടുക്കേണ്ടത്. എന്താ കൊടുക്കേണ്ടത്? ആനുവൽ സർട്ടിഫിക്കറ്റ് ആണ് ഫോം 16 കൊടുക്കേണ്ടത്. ഫോം 16A ക്വാർട്ടർലി സർട്ടിഫിക്കറ്റ് ഷാൽ ബി ഇഷ്യൂഡ് 15 days from the due date of furnishing quarterly TDS letter. ഇത് പറയുന്നത് ആനുവൽ സർട്ടിഫിക്കറ്റ്. അപ്പൊ ഫോം 16 എന്ന് പറയുന്നത് ആനുവലും, മറ്റേത് ഫോം 16A എന്ന് പറയുന്നത് ക്വാർട്ടർലി സർട്ടിഫിക്കറ്റ് ആണ്. ക്വാർട്ടർലി റിട്ടേൺ കഴിഞ്ഞിട്ട് 15 days. ഓക്കെ. ഇനി ഫർണിഷിംഗ് സ്റ്റേറ്റ്മെന്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ഇൻകം ടു റെസിഡന്റ് വിതൗട്ട് ഡിഡക്ഷൻ ഓഫ് ടാക്സ്. ടാക്സ് ഡിഡക്ട് ചെയ്യാതെ എന്ത് ചെയ്യാന്ന് പറഞ്ഞത്, ഫർണിഷിംഗ് സ്റ്റേറ്റ്മെന്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ഇൻകം ടു റെസിഡന്റ് വിതൗട്ട് ഡിഡക്ഷൻ ഓഫ് ടാക്സ്. അപ്പോൾ വിത്തൗട്ട് ഡിഡക്ഷൻ, ടാക്സ് ഡിഡക്ട് ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്, നമുക്ക് ഇൻകം ഒരാൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. ഡ്യൂട്ടി ടു ഫർണിഷ് സ്റ്റേറ്റ്മെന്റ്, ടാക്സ് ഡിഡക്റ്റഡ് ഫ്രം സാലറി അണ്ടർ സെക്ഷൻ 192 ഫോം നമ്പർ Q. എനി പേഴ്സൺ ആഫ്റ്റർ പേയിങ് ടാക്സ് കളക്ടഡ് ടു ദ ക്രെഡിറ്റർ സെൻട്രൽ ഗവൺമെന്റ് പ്രിപ്പയറിംഗ് ഫോളോയിങ് ക്വാർട്ടർലി സ്റ്റേറ്റ്മെന്റ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് 192 ആണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് 24Q ആണ്. ടാക്സ് ഡിഡക്റ്റഡ് ഫ്രം പേയ്മെന്റ് മേഡ് നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി നോട്ട് ഓർഡിനറി റെസിഡന്റ്. അപ്പോ റെസിഡന്റ് അല്ലാത്ത വ്യക്തികൾക്കാണെങ്കിൽ 27Q ആണ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ എന്റെ അതർ കേസ് 26Q. അപ്പൊ സാലറി ആണെങ്കിൽ 24Q, നമ്മുടെ നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി ഇവർക്കൊക്കെ ആണെങ്കിൽ 27Q. എനി അതർ കേസ് 26Q ആണ് സ്റ്റേറ്റ്മെന്റ് TDSന്റെ ഫയൽ ചെയ്യുന്നത്. ഓക്കെ. ഡ്യൂട്ടി ഡ്യൂ ഡേറ്റ് ടു ഫർണിഷ് ക്വാർട്ടർലി സ്റ്റേറ്റ്മെന്റ്, ക്വാർട്ടർലി സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഫയൽ ചെയ്യേണ്ടത്. ഫോർ ക്വാർട്ടർ എൻഡിങ് 30th June, അതായത് April, May, June ആദ്യത്തെ ആണെങ്കിൽ 30 July 31st, അതായത് അടുത്ത മാസം ജൂലൈ 31, ജൂൺ കഴിഞ്ഞിട്ട് ജൂലൈ 31st. അപ്പൊ സെപ്റ്റംബർ ആകുമ്പോഴോ അടുത്ത മാസം ഒക്ടോബർ അവസാനം, ഇനി ഡിസംബർ ആകുമ്പോഴോ അടുത്ത മാസം എന്ന് പറയുന്നത് ജാനുവരി ആണ്. ഇനി മാർച്ച് ആണെങ്കിലോ, മാർച്ചിന് മാസം കുറച്ച് സമയമുണ്ട്, നമ്മൾ എന്ത് ചെയ്യാം, ഏപ്രിൽ അല്ല, മാർച്ച് കഴിഞ്ഞ അടുത്ത മാസം ഏപ്രിൽ ആണ്, പക്ഷേ ഏപ്രിൽ ഉള്ള എന്ത് ചെയ്താൽ മതി, May 31st ചെയ്താൽ മതി. ഡ്യൂട്ടി ടു ഫർണിഷ് സബ്മിറ്റ് ക്വാർട്ടേർലി റിട്ടേൺ. അപ്പൊ ക്വാർട്ടേർലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം, കാരണം ഇതിന്റെ പേയ്മെന്റ് മാർച്ചിലെ പേയ്മെന്റ് നമ്മൾ എന്നടക്കണല്ലോ, 30th April അടക്കണല്ലോ. അപ്പോ ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, 7-ാം തീയതി അടക്കുന്നുണ്ട്. അപ്പോ അടുത്ത ആ മാസം തന്നെ എൻഡില് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് അല്ല സോറി സ്റ്റേറ്റ്മെന്റ് ക്വാർട്ടർലി ഫയൽ ചെയ്യാം. പക്ഷെ 31st March എൻഡ് ചെയ്യുന്ന മാസത്തിലെ TDS പിടിച്ചത് വരെ എന്നടക്കുന്നുള്ളൂ, April 30th അടക്കുന്നുള്ളൂ. അപ്പൊ April 30th കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ആണ് എന്തിന് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്വാർട്ടേർലി റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ May 31st ആണ്. അപ്പോ അതുകൊണ്ട് ശ്രദ്ധിക്കണം, March 31st റിട്ടേണും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അടുത്ത മാസം 30-ാം തീയതി കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആയിട്ടുള്ള May 31st ആണ് ചെയ്യേണ്ടത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഏപ്രിൽ മാസമാണ്. ഓക്കെ. ഇനി പ്രോസസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട് പ്രോസസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ടൈം ലിമിറ്റ്, സച്ച് ഇൻഫർമേഷൻ ഷാൽ നോട്ട് ബി സെന്റ് ആഫ്റ്റർ എക്സ്പയർ ഓഫ് 1 ഇയർ. 1 ഇയറിന് ശേഷം നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫൈൽഡ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കറക്ഷനും കാര്യങ്ങൾക്കൊന്നും വേണ്ടി ചെയ്യാനായിട്ട് പറ്റത്തില്ല. ടാക്സ് ഡിഡക്ഷൻ കളക്ഷൻ അക്കൗണ്ട് നമ്പർ, ഞാൻ നേരത്തെ പറഞ്ഞു ടാക്സ് ഡിഡക്ട് ചെയ്യണമെങ്കിൽ വഴി പോണവർക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്ഷൻ കളക്ഷൻ അക്കൗണ്ട് നമ്പർ എടുക്കേണ്ടതായിട്ട് വരും, 203A. പക്ഷേ അതിൽ കുറച്ച് എക്സ്ക്ലൂഷൻസ് ഉണ്ട്. അതേതാ വെച്ചാൽ, ദിസ് സെക്ഷൻ ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു പേഴ്സൺ ഡിഡക്ടിൻ ടാക്സ് അണ്ടർ സെക്ഷൻ 194IA, 194IB. അതായത് 194I എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇൻഡിവിജ്വൽ ആൻഡ് HUF, അത് ടാക്സ് ഓഡിറ്റ് ഉള്ള ആൾക്കാരല്ലാതെ ടാക്സ് ഓഡിറ്റിൽ പെടാത്ത ആൾക്കാർക്ക് കൂടെ TDS പിടിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അവർക്ക് അധികം എന്തില്ല, ടേൺ ഓവർ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അവരെ കൊണ്ട് ഈ ടാക്സ് ഡിഡക്ഷൻ കളക്ഷൻ അക്കൗണ്ട് നമ്പർ എടുപ്പിക്കേണ്ട ആവശ്യത്തിൽ നിന്നില്ല. അപ്പൊ ഈ ഒരു സെക്ഷനിൽ അവർ പെട്ടതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടാക്സ് ഡിഡക്ഷൻ കളക്ഷൻ അക്കൗണ്ട് നമ്പർ എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ജനറലി എന്താ പറഞ്ഞു വെച്ചാൽ, TDS പിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് ഡിഡക്ഷൻ കളക്ഷൻ അക്കൗണ്ട് നമ്പർ എടുക്കണം. പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക്, 194IA, 194IB എന്ന് പറയുന്ന വ്യക്തികൾക്ക്, ടാക്സ് ഡിഡക്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് ടാക്സ് ഡിഡക്ഷൻ കളക്ഷൻ അക്കൗണ്ട് നമ്പർ എടുക്കാതെയും ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പറയുന്നത്. റിക്വയർമെന്റ് ഓഫ് ഫർണിഷ് അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് നമ്പർ എന്ത് ചെയ്യണം, TDS പിടിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടെങ്കിൽ ആർക്കാണോ ഈ എമൗണ്ട് പേ ചെയ്യുന്നത്, ആ പേ ചെയ്യുന്ന പേ
പേയർക്ക് എന്ത് ചെയ്യണം പാൻ നമ്പർ കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പാൻ നമ്പർ കൊടുത്തില്ലെങ്കിൽ ഹയർ റേറ്റ് അവർ എന്ത് ചെയ്യുന്നതായിരിക്കും പിടിക്കുന്നതായിരിക്കും. അപ്പൊ ഹയർ റേറ്റ് എന്ന് പറയുന്നത് അറ്റ് ദ റേറ്റ് സ്പെസിഫൈഡ് ഇൻ ദ റെലവന്റ് പ്രൊവിഷൻ ഓഫ് ദ ആക്ട്, അല്ലെങ്കിൽ അറ്റ് ദ റേറ്റ് ഓർ റേറ്റ്സ് ഇൻഫോഴ്സ് ഓർ അറ്റ് ദ റേറ്റ് 20%, വിച്ച് അവർ ഇസ് ഹയർ ആണ് പിടിക്കുന്നുണ്ടാവുക. ഇൻ കേസ് ഓഫ് നോൺ പാൻ കേസ് കവേർഡ് അണ്ടർ സെക്ഷൻ 184 റേറ്റ് ഓഫ് ടിഡിഎസ് ഷാൽ ബി 5%. നോൺ ഡിക്ലറേഷൻ അണ്ടർ സെക്ഷൻ 197 ഷാൽ ബി വാലിഡ് അൺലെസ് ദ പേഴ്സൺ ഫർണിഷ്ഡ് ഹിസ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഇൻ സച്ച് ഡിക്ലറേഷൻ. അപ്പോ പെർമനന്റ് അക്കൗണ്ട് നമ്പർ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്, അത് എന്തായാലും ഫർണിഷ് ചെയ്തിരിക്കണം, അതർവൈസ് ടിഡിഎസ് ഹയർ റേറ്റിൽ പിടിച്ചിരിക്കുന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇലക്ട്രോണിക് പേയ്മെന്റ് ഓഫ് ടാക്സ്, ഇലക്ട്രോണിക് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മള് ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ നമ്മള് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ പേ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. എങ്ങനെ? ദ ഫോളോയിങ് പേഴ്സൺ ഷാൽ പേ ടാക്സ് ഇലക്ട്രോണിക്കലി. ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം, ഇലക്ട്രോണിക്കലി ആണ് ടാക്സ് പേയ്മെന്റ് ചെയ്യുന്നത്. അതൊക്കെ കമ്പനി പേഴ്സൺ ആൻഡ് കമ്പനി ടു ഹൂം പ്രൊവിഷൻ ഓഫ് 44A എന്ന് പറയുന്നത് ടാക്സ് ഓഡിറ്റ്. അപ്പൊ ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ട ആൾക്കാരും കമ്പനി എന്താണോ മസ്റ്റ് ആയിട്ടും ഈ പറയുന്ന ടാക്സുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇലക്ട്രോണിക് ടാക്സ് പേയ്മെന്റ് ആണ്. ടാക്സ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ pay tax electronically shall mean payment of tax by internet banking or the facility of the authority of the bank, credit or debit card. For the purpose of this rule, tax include interest, penalty and payment of any amount by deductor by way of tax deducted source or tax collected source. അപ്പൊ പിടിച്ച ടി ഡി എസ് മാത്രമല്ല ഈ ടാക്സ് ഉദ്ദേശിക്കുന്നത്, അതിന് പെനാൽറ്റി ഇൻട്രസ്റ്റ് എങ്ങനെ അതടക്കം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇലക്ട്രോണിക് മോഡിലൂടെയാണ് പേ ചെയ്യാൻ പറ്റുക. മാനുവലായിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പരിപാടി ഇല്ല ഈ പറയുന്ന ആൾക്കാർക്ക്. കമ്പനിയും പേഴ്സൺ ആകാൻ ടു ഹോം പ്രൊവിഷൻ സെക്ഷൻ 44A ആർ അപ്ലിക്കബിൾ. ഓക്കെ, അപ്പൊ അതർദാൻ കമ്പനി ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് വേണം, 44A അപ്ലിക്കബിൾ ആവും, മാത്രം മതി ഇലക്ട്രോണിക് ടാക്സ് പേയ്മെന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ടാക്സ് ഇൻക്ലൂഡ് എന്താണ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി and payment of any amount by the deductor by your tax deductor source. In a direct payment, in case of income, interest rate of this provision is not made for deducting income tax at the time of payment. Income tax has not been deducted in accordance with the provision of this chapter. Tax shall be by the assessee direct. If any person including the principal of the company who is required to deduct any sum in accordance with the provision of this act or referred to in section 194-192 IA being an employer, does not deduct it or after so deducting pays to pay or does not pay the whole or any part of the tax as required by under this act, then such person shall, without prejudice to any other consequence which may incur, deemed to be assessee in default. Appo assessee in default ay marna parayna enganeyanengile amount pidichittu adakkatha aalkare amount pidikkatha aalkare pidichittu penalty interest nu adakkatha aalkare endaavum assessee in default ennaanu parayunnathu. Okay, exception parayunnathu first provision to section 21 state that the payer is not deemed to be an assessee in default. Such a resident recipient has furnished his return on income under section 139 പ്രകാരം അവരുടെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അസസ്സിയും ഡിഫോൾട്ട് ആയിട്ട് ചെയ്യുക. Such a resident recipient has taken into account such sum for computing income in such return of income. അതായത് ആള് കാണിക്കാത്ത ഇൻകം ഒന്നും ഇല്ല, ആളുടെ റിട്ടേൺ കറക്റ്റ് ആയിട്ട് ഇൻകം ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അസസ്സിയും ഡിഫോൾട്ട് ആവില്ല. Such a resident recipient has paid the tax due on income declared by him in such return on income. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനൊപ്പം തന്നെ എല്ലാ ഇൻകം കാണിച്ചിട്ടുണ്ട്. The payer furnished a prescribed certificate for number 26A എന്ന് പറയുന്നത് ആള് കറക്റ്റ് ആയിട്ട് ടി ഡി എസ് പിടിച്ചതും അടച്ചതൊക്കെ ഏതിൽ വരും, ഫോം നമ്പർ 26A വരും. ഇത് എഫക്ട് ഫ്രോം ചാർട്ടേഡ് അക്കൗണ്ട്, ചാർട്ടേഡ് അക്കൗണ്ട് 26A കറക്റ്റ് ആയിട്ടുള്ള ടി ഡി എസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആള് ചെയ്താലും മതി, ഫർണിഷ് ചെയ്താലും ആള് ടാക്സ് ഡിഫോൾട്ട് ആയിട്ട് മാറില്ല എന്ന് പറയാം. ഇനി പെനാൽറ്റി അതർ പോയിന്റ്, നോ പെനാൽറ്റി ഷാൽ ബി ചാർജ്ഡ് അണ്ടർ സെക്ഷൻ 221 ഫ്രോം സച്ച് അതർ പേഴ്സൺ, പ്രിൻസിപ്പൽ ഓഫീസർ ഓർ കമ്പനി അൺലെസ് Taxing officer is alleged that such a person or principal officer of a company as the case may be has without good or sufficient reason failed to deduct a payment of tax. Okay, appa adu valiya prashnangalum illatha aalkaraanengil idile penalty karyangalokke nu ulivaakkunna appa idu willfully aala tax deduct cheyadathana allengil aala oru fraud kaanikkan vendi cheyadanengil maathraana aalukku endu yerullo adine penalty tax okke yerullo, otherwise aalukku penalty karanam varatha reethile cheyavunna karyam nu parayam. Other point, relaxation case of tax on purchase interest rate allotment is appreciates. Deduction only in mode of recovery. അപ്പോ ടി ഡി എസ് എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ആണ് ടാക്സ് റിക്കവറി ഉള്ളത്. അസസിംഗ് ഓഫീസേഴ്സിന് വേണമെങ്കിൽ ടാക്സ് ഓൾറെഡി ആദ്യം തന്നെ കളക്ട് ചെയ്യാനായിട്ടുള്ള വേറെ വഴികളും കൂടെ നോക്കാന്ന് പറയും. ഓക്കെ, ദ പവർ ടു റിക്കവറി ടാക്സ് ബൈ ഡിഡക്ഷൻ അണ്ടർ ദ ഫോർഗോയിങ് പ്രൊവിഷൻ ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് ഓൺലി വൺ മോഡ് ഓഫ് റിക്കവറി. ഹൗവർ, അസസിംഗ് ഓഫീസർ ക്യാൻ യൂസ് എനി അതർ പ്രിസ്ക്രൈബ്ഡ് മെത്തേഡ് റിക്കവറി ഇൻ അഡീഷൻ ടു ടി ഡി എസ്. അപ്പൊ ടി ഡി എസ് എന്ന് പറയുന്നത് ആ മുൻകൂട്ടി തന്നെ ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്, അതേപോലെ തന്നെ വേറെ അതർ മെത്തേഡുകളും അസസിംഗ് ഓഫീസേഴ്സിന് ചെയ്യാവും. ഇറ്റ് ഇസ് ടു ബി ഡിഡക്റ്റഡ് ആൻ എമൗണ്ട് എക്സ്ക്ലൂഡിംഗ് ജി എസ് ടി എമൗണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരാൾക്ക് പേയ്മെന്റ് കൊടുക്കാണ്ടെങ്കിൽ
അപ്പൊ അവളെ ബില്ല് തരണ്ടാവും ജി എസ് ടി അടക്കമുള്ള ബില്ലായിരിക്കും. അപ്പൊ നമ്മള് ജി എസ് ടിയും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ജി എസ് ടി എമൗണ്ട് കൂടെ കൂട്ടിയിട്ട് ടി ഡി എസിന്റെ പെർസെന്റേജ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. എന്ത് ചെയ്യണം, ഇപ്പൊ ഒരു 100,000 രൂപയാണ്, അതിന്റെ 18% 10,000 രൂപ, അപ്പൊ 118,000 ബില്ല്, ആ 18,000 ജി എസ് ടി ആണ്. അപ്പൊ 118,000 നമ്മൾ 10% അപ്ലൈ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്താൽ മതി, നമ്മൾ 100,000 മാത്രം അപ്ലൈ ചെയ്താൽ. അപ്പൊ എക്സ്ക്ലൂഡിംഗ് ജി എസ് ടി എമൗണ്ട് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടി ഡി എസ് ഡിഡക്ട് ചെയ്യേണ്ട എമൗണ്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ടി ഡി എസിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് ഡെപ്പോസിറ്റ് ചെയ്യണം കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഡേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ക്വാർട്ടർ റിട്ടേൺ, പിന്നെ ടി ഡി എസ് എന്ന് പേ ചെയ്യണം ശ്രദ്ധിക്കുക. ടി ഡി എസ് പേ ചെയ്തിട്ട് ക്വാർട്ടർ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് മാർച്ച് മാസത്തേക്ക് ശ്രദ്ധിക്കണം. മാർച്ച് മാസത്തെ എമൗണ്ട് പേ ചെയ്യേണ്ടത് എന്നാണ് April 30 ചെയ്താൽ മതി. April 30 പേയ്മെന്റ് ചെയ്തതിന് ശേഷം റിട്ടേണും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടോ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു എന്താണ്, റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്നാണ് ടി ഡി എസ് പിടിച്ചിട്ട് അടക്കേണ്ടത്, ആരാണ് അസസ്സിങ് ഡിഫോൾട്ട്, ഇലക്ട്രോണിക് പേയ്മെന്റ് ടാക്സ് ആരൊക്കെ ചെയ്യണം, കമ്പനി അതർ ദാൻ കമ്പനി, നമ്മുടെ ടാക്സ് ഓഡിറ്റിന് ലൈബിൾ ആയിട്ടുള്ള അതർ ദാൻ കമ്പനി ആയിട്ടുള്ള എല്ലാവരും ടാക്സ് എങ്ങനെയാണ് ചെയ്യണം, ഇലക്ട്രോണിക് പേയ്മെന്റ് ഓഫ് ടാക്സ് തന്നെ സിസ്റ്റം ആയിട്ട് ചെയ്യണം. അതായത് മാനുവലി ഒരു അക്കൗണ്ടിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് അടക്കാനായിട്ട് പറ്റത്തില്ല. ഇലക്ട്രോണിക് പേയ്മെന്റ് തന്നെ ചെയ്യണം. ആരൊക്കെ, കമ്പനി ആൻഡ് അതർ പേഴ്സൺ ലയബിലിറ്റി അണ്ടർ 44AB പ്രകാരം ടാക്സ് ഓഡിറ്റിന് ലയബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് പേയ്മെന്റ് ഓഫ് ടാക്സ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയാണ് ജനറൽ പ്രൊവിഷൻ അണ്ടർ ടി ഡി എസ് നമുക്ക് പഠിക്കാനുള്ളത്. ടി ഡി എസ് റിട്ടേൺ, ടി ഡി എസ് പേയ്മെന്റ്, ആരൊക്കെയാണ് ഇലക്ട്രോണിക് പേയ്മെന്റ്. ഓക്കെ, അപ്പൊ അത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ആലോചിക്കുക, അതൊക്കെയാണ് ചോദിക്കുന്നുണ്ടാവുക. എന്നാണ് ടി ഡി എസ് ഫയൽ ചെയ്യേണ്ടത്, റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടത്, സ്റ്റേറ്റ്മെന്റ് ഫോം ഏതാണ്, നമ്മുടെ സാലറി ജി പേ ഏത് ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്ക് കൺവേർഡ് ആയിട്ട് മാത്സ് ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധാപൂർവ്വം വായിച്ച് മനസ്സിലാക്കി ഓർമ്മിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ.